എൻ്റെ പേര് ആനി, ഞങ്ങൾ വരുന്നത് വെറ്റിലപ്പാറ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചയുടെ ഭാഗമാണ്. എനിക്ക് സാക്ഷ്യം കിട്ടിയത് ക്യാൻസർ എൻ്റെ പൂർണ്ണമായിട്ട് മാറ്റി തന്ന സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 17-ാം തീയതി എനിക്ക് ഒരു ബ്രസ്റ്റിന് ലെമ്പ് പോലെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MR മാമോഗ്രാം എടുത്തു. അപ്പം ഞാനൊരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് വർഷങ്ങളായിട്ട്. വർഷങ്ങളായിട്ട് എനിക്ക് ബ്രസ്റ്റിൻ്റെ തടുപ്പുണ്ട്, പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതുകൊണ്ട് അത് ചെറുതായിട്ട് ലോക്കൽ കൊടുത്തിട്ട് മാറ്റാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര കൈക്ക് വേദനയായിരുന്നു. അപ്പം ഞാൻ വെറ്റിലപ്പാറ ടു കോഴിക്കോട് ഡെയിലി ഒരു 90 കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് ഡ്യൂട്ടിക്ക് പോകുന്നതും വരുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൈക്ക് വേദന എന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ 17-ാം തീയതിയിൽ എൻ്റെ MRI ചെയ്തു. MR മാമോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ഡൈ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ചെയ്തത്, കൃത്യമായിട്ട് തെളിഞ്ഞു കാണാൻ. അന്ന് ഡോക്ടേഴ്സിൻ്റെ സ്ട്രൈക്ക് ആയതുകൊണ്ട് അന്ന് റിപ്പോർട്ട് കിട്ടിയില്ല. പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് കിട്ടിയില്ല. മൺഡേ എനിക്ക് കോള് വന്നു, വീട്ടിൽ ആർക്കെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ? എൻ്റെ മനസ്സിൽ അങ്ങനെ ക്യാൻസർ എന്ന് പറഞ്ഞൊരു ഇതും എനിക്കില്ല. അപ്പം ഹിസ്റ്ററി ആയിട്ട് എനിക്ക് ആർക്കും ഇല്ല. അതിനുശേഷം പിന്നെ ട്യൂസ്ഡേ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പറഞ്ഞു, കോള് വന്നു, USG ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ USG ചെയ്തു. എന്നെ നോക്കി നിൽക്കുന്ന പോലെ കാഷ്വാലിറ്റീൻ്റെ സൈഡിലുള്ള സ്കാനർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാധാരണ ട്യൂമർ എന്ന് പറഞ്ഞാൽ ബിനേൻ ആൻഡ് മാലിഗ്നൻ്റ് ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു നേഴ്സ് ആയ സ്ഥിതിക്ക് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ബിനേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവൽ ഷേപ്പും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പുമാണ് വരിക. അപ്പം ഇതൊരു ഇറഗുലർ സ്പൈക്കുലർ മാസാണ്, 2-3 ഡിഗ്രി ക്ലോക്ക് പൊസിഷനാണ്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഡോക്ടറിന് സംശയമായിട്ട് ആ ഡോക്ടർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചുകൊണ്ട് വന്നു. ആ ഡോക്ടർ അത് തന്നെ ചെക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിൽ ആർക്കും ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് വൈകുന്നേരം റിപ്പോർട്ട് കിട്ടി, റിപ്പോർട്ടിൽ അങ്ങനെ തന്നെ വന്നു. അപ്പം ഞാൻ എന്നും പള്ളിയിൽ പോയിട്ട് കുർബാന കൂടിയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ വചനം എടുത്ത് നോക്കിയപ്പോൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിൻ്റെ വേണ്ടി സാക്ഷ്യത്തിനെതിരായിട്ട് നിനക്ക് അത്ഭുതം പ്രവർത്തിക്കാനാണ് നിൻ്റെ മേൽ ഈ രോഗശാന്തി എന്നും പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അതിനുശേഷം 30-ാം തീയതി ഞങ്ങളുടെ വെറ്റിലപ്പാറ സെൻറ് അഗസ്റ്റിൻ വർച്ച് വെച്ചിട്ട് ഏൽറുഹ ഏകദിന ബൈബിൾ കൺവെൻഷൻ നടത്തി. അന്ന് അച്ഛൻ ഇങ്ങനെ ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ധ്യാന ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ടായിരുന്നു, അവരെ ഞങ്ങൾ ക്ലാസ് കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് പങ്കെടുത്തു. ആ പങ്കെടുത്തതിൽ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു. അപ്പം ലാസ്റ്റ് ആയപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എന്നെ കൈവിട്ടോ, ഞാൻ ഉറച്ച് വിശ്വസിക്കുവാണ് എൻ്റെ ഈ ധ്യാനത്തിൽ എനിക്കിത് മാറ്റിക്കിട്ടും, എനിക്കുള്ള സർജറിയുടെ ബയോപ്സിയിലെ റിപ്പോർട്ടിൽ നെഗറ്റീവ് ആക്കി തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിൽ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അപ്പം 30-ാം തീയതിയിൽ ഇതിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ പറഞ്ഞു, എട്ട് നോമ്പിന് ഗിഫ്റ്റായിട്ട് എനിക്ക് തരണം, അതുവരെ ഞാൻ അത്ഭുത ശതമാനം ഞാൻ കണ്ടിന്യൂ കാണും, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, രാവിലെ പോയാൽ രാത്രിയേ വരുള്ളൂ, അതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അത്ഭുത ശതമാനം കണ്ടോളാം എന്ന് ഞാൻ നേർന്നു. അത് പറഞ്ഞ ഉടനെ അച്ഛൻ പറഞ്ഞു, ബ്രസ്റ്റ് ക്യാൻസർ രോഗീനെ സുഖപ്പെടുത്തുന്നു എന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വെറ്റിലപ്പാറ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ വേറെ 2-3 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി എനിക്കറിയാം, എനിക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം കീമോ റേഡിയേഷൻ എന്റെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പോയി. അപ്പൊ ഇത് ഞാൻ തന്നെയാണെന്ന് അറിയാൻ എന്റെ പേരെടുത്ത് വിളിച്ചു പറയാൻ ഞാൻ എന്തായാലും എൽറുഹയിൽ 0.5 കൊടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ മനസ്സിലിരുന്ന്. അപ്പൊ തന്നെ അച്ഛൻ ഏറ്റവും ലാസ്റ്റ് അന്ന് ആരാധനയുടെ സമയത്ത് എന്റെ പേരാണ് പറഞ്ഞത്, ആനി ആനിയോ, അതാരാ, ആനിയുടെ മാനസിക വിഷമം മാറ്റി കൊടുക്കുന്നു എന്ന് എന്റെ പേരെടുത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു. നല്ലൊരു കയ്യടി കൊടുത്തേ കേട്ടോ, മനസ്സിലായോ? ഈ വെറ്റിലപ്പാറ ഏകദിന കൺവെൻഷനിൽ ഉണ്ടായ സംഭവം പറയണേട്ടോ, അവിടെ പള്ളിയുടെ 50-ാം വാർഷികത്തെ അനുബന്ധിച്ച്. അപ്പൊ ഞാൻ 100% വിശ്വസിച്ചു. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ബയോപ്സിയുടെ റിപ്പോർട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് ഡോക്ടർ ലീവായിട്ട് ബേബീന്ന് ചെയ്യേണ്ടോലെ അല്ല, ഇത് USG കേട്ടിട്ട് ബയോപ്സി ആയിരുന്നു പറഞ്ഞത്, അതല്ലായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് 2-ാം തീയതി മൺഡേ വരുമെന്ന് പറഞ്ഞു, മൺഡേ വന്നില്ല. അതിനുശേഷം പിന്നെയും ട്യൂസ്ഡേ ഞാൻ പിന്നെയും അത്ഭുത ശതമാനം പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പിന്നെയും പറഞ്ഞു, ബയോപ്സി റിപ്പോർട്ട് വെയിറ്റ് ചെയ്ത ഇരിക്കുന്ന ആളുടെ റിപ്പോർട്ട് നോർമലാക്കി കൊടുക്കുന്നു എന്ന്. അങ്ങനെ ബുധനാഴ്ച എൻ്റെ റിപ്പോർട്ട് വന്നു. പക്ഷേ റിപ്പോർട്ടിൽ വലിയ നോർമലായിട്ട് കണ്ടില്ല. അപ്പം അമേരിക്കൻ ഓങ്കോളജിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തായാലും റിമൂവ് ചെയ്യണം, നമുക്കിത് നോർമൽ എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ട്യൂബർ ബോർഡിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഈ മൺഡേ ആയിരുന്നു എൻ്റെ സർജറി. സർജറീൻ്റെ ഇടയ്ക്ക് തന്നെ ബയോപ്സിക്ക് വിട്ടു. ആ ബയോപ്സിയുടെ റിപ്പോർട്ട് ബിനേനായിട്ട് മാറ്റിത്തന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. എൻ്റെ റിപ്പോർട്ടെല്ലാം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർന്നിട്ടുമുണ്ട്. അപ്പോൾ അതായത് ഇത് ക്യാൻസർ അല്ലാന്ന്?
ഒന്ന് അതായത് സാധാരണ ഒരു ട്യൂമർ നമ്മുടെ ശരീരത്തിൽ മുഴ വരുവാണെങ്കിൽ ഒന്ന് ബിനേന ഒന്ന് മാലിഗ്നൻസി. അപ്പൊ ആദ്യം വന്നത് മാലിഗ്നൻസി, അതായത് ക്യാൻസറിന്റെ സെൽ എന്ന് പറഞ്ഞായിരുന്നു വന്നത്. അതിനുശേഷം സാധാരണ ട്യൂമർ ആയിട്ട് സാധാരണ മുഴയായിട്ട് വന്നു. അപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. നല്ലൊരു കൈയടി വളരെ കണ്ടോ, രണ്ട് തരത്തിലുള്ള ട്യൂമർ ഉണ്ടെന്ന്. ഇത് ക്യാൻസറിന്റെ ട്യൂമർ അല്ലാന്ന്, മറ്റേത് ക്യാൻസറിന്റെ ട്യൂമർ ആണെന്ന്. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലായിടത്ത് പരിശോധിച്ചപ്പോൾ അത് ക്യാൻസർ അല്ല, ഇത് സാധാരണ ട്യൂമറാക്കി ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. അത് എല്ലാ ഡോക്ടേഴ്സും ശരിക്കും എല്ലാവരും പേടിച്ചു പോയി. അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഷെയ്പ്പും അതിൻ്റെ രീതിയും അതിൻ്റെ ആഴവും അതിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ മറ്റേ രീതിയിലുള്ള ക്യാൻസർ ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അതാണ് അപ്പോൾ ഈ രീതിയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത്. ആ വെറ്റിലപ്പാറയിൽ കർത്താവ് വിളിച്ചു പറയുകയാണ്, ആനി എന്ന മകളിൽ മാനസിക സംഘർഷത്തിൽ കർത്താവ് ഇടപെടുന്നു, ആ മാനസിക വേദന ഈശോ ഇടപെട്ടു. അത്ഭുതകരമായ രീതിയിൽ കർത്താവ് പ്രവർത്തിച്ചത് ഒരു മഹാത്ഭുതം തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. നല്ല കൈ ഉയർത്തി ഉയർന്ന് അടിച്ചോ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്.